ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ. ഞാനിപ്പോൾ ചെയ്യുന്ന ഓരോ ഈ 3 മിനിറ്റത്തെ വീഡിയോകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്നോട് ചോദിക്കുന്ന, പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളുടെ ആൻസറാണ്. എനിക്ക് ഓരോ ആളുകൾക്കും ഇങ്ങനെ വോയിസ് മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് മടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ഒരു വീഡിയോയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മെയിനായിട്ടും മുടി പൊഴിച്ചിൽ. അതായത് ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട് എൻ്റെ മുടി പൊഴിയാറുണ്ട്, ആകെ ക്ഷീണമാണ്, എന്താ പറയുക, രക്തക്കുറവുണ്ട്, ജോയിൻറ്റ് പെയിൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ അതിനെല്ലാം പല രീതിയിലുള്ള വീഡിയോസ് ഞാൻ ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഇതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തിട്ടാണ്. നമ്മൾ പല ട്രീറ്റ്മെൻറ്റ്സും പല മരുന്നുകളും എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഇതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കാരണം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെ 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 വലിയൊരു പ്രശ്നമാണ്. നമ്മളത് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കാത്തത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇത് ഇത്രയും സിമ്പിളാണ്, ഈ വെള്ളം കുടിച്ചാലാണ് ഇത്രയും വലിയൊരു മാറ്റം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതെന്നാണ് നമ്മൾ ആലോചിക്കും. പക്ഷേ സത്യാവസ്ഥ എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയൊരു ഒരാഴ്ചത്തേക്ക് നന്നായിട്ടൊന്ന് വെള്ളം കുടിച്ചു നോക്കുക. കിഡ്നി പ്രശ്നമുള്ളവർ അധികം കുടിക്കരുത്, ബാക്കിയുള്ളവർ നന്നായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ടൊന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം ഒരു 2 ലിറ്റർ, മാക്സിമം ഒരു 3 ലിറ്റർ, അത്രയും മതിയാവും. അതിൽ കൂടുതൽ ആവശ്യമൊന്നും നമ്മുടെ ശരീരത്തിനില്ല. പക്ഷേ അത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു, ചൂടുള്ള സ്ഥലമാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ വെള്ളം കുടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. നല്ലൊരു 2 ലിറ്റർ വരെ നമുക്ക് ഈസി ആയിട്ട് കുടിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ നോക്കിയാൽ നമ്മൾ ഈ 2 ലിറ്റർ പോലും കുടിക്കുന്നില്ല. അതാണ് ഈ മെയിനായിട്ടുള്ള പ്രശ്നം. ഈ രക്തക്കുറവുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ മെയിനായിട്ട് ചെയ്യണം നന്നായിട്ടൊന്ന് വെള്ളം കുടിക്കുക. അതിനകത്ത് തന്നെ നല്ല മാറ്റങ്ങൾ വരും. അതേപോലെ ഈ ജോയിൻറ്റ് പെയിൻസ്, കഴുത്ത് വേദന, നടുവേദന, മുട്ടുവേദന എന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ആശുപത്രി പോകുന്നു, പെയിൻ കില്ലേഴ്സ് എടുക്കുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ വെള്ളം കുടിക്കുന്നതിന് അളവ് കുറവാണ്. അപ്പം വേദന ഉള്ളവർ അതൊന്ന് ചെയ്ത് നോക്കുക. മുടിപൊഴിച്ചിലെ ഭാഗത്തിൽ, മുടിപൊഴിച്ചിലുള്ളവർ നന്നായിട്ടൊന്ന് വെള്ളം കുടിച്ച് നോക്കാൻ, നല്ല മാറ്റങ്ങൾ വരും. കാരണം ശരീരത്തിൽ 70% ഉള്ളത് വെള്ളമാണ്. ഈ വെള്ളത്തിന്റെ അളവ് 70-ൽ നിന്ന് ഒരു 69% എത്തിയ 1% കുറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമ്മളെ പുറത്തേക്ക് കാണിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ക്ഷീണമായിട്ടും ഉറക്കമായിട്ടും മുടിപൊഴിച്ചിലായിട്ടും, അതായത് ജോയിൻറ്റ് പെയിൻസ് ആയിട്ടും, കട്ടുകഴപ്പ്, വേദന, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം രീതിയിലാണ് ശരീരം കാണിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ പണി വളരെ എളുപ്പമാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് തൊട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാ ദിവസവും മിനിമം 2 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കുക. അതെങ്ങനെ നമ്മൾ അളക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓരോ ഗ്ലാസ് എടുത്ത് കുടിക്കുമ്പോഴാണ് നമുക്ക് അളവ് കിട്ടാത്തത്. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1.5 ലിറ്ററിന്റെ ഒരു കുപ്പി എടുക്കുക. നമുക്കിപ്പം പല സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ, വലിയ കുപ്പി, 1.5 ലിറ്റർ എടുക്കുക. ആ കുപ്പിയിൽ നിന്ന് അവർ മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇന്ന് ഈ ഇന്നത്തെ ദിവസം ഞാൻ ഇത്ര വെള്ളം കുടിച്ചെന്നുള്ളത്. രാത്രി അധികം വെള്ളം കുടിക്കാതിരിക്കുക, കാരണം നമ്മൾ ഉറങ്ങത്തില്ല, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകേണ്ടി വരും. അതുകൊണ്ട് പകല് ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പം ഇന്ന് തൊട്ട് ചെയ്യേണ്ട മെയിനായിട്ടൊരു കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുക. ആരാന്ന് ചോദിച്ചാൽ പൊതുവെ എല്ലാവരും കുടിക്കണം, എന്നാലും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കുടിക്കേണ്ട ആൾക്കാർ, മുടിപൊഴിച്ചിൽ, തലവേദനയുടെ പ്രശ്നമുള്ളവർ, ജോയിൻറ്റ് പെയിൻസ് ഉള്ളവർ, ആമാശയ സംബന്ധ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള ആളുകൾ, ശരീരം തളർച്ച, ഉറക്കം, ക്ഷീണം, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർ, രക്തക്കുറവുള്ളവരൊക്കെ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് മിനിമം 2 ലിറ്റർ വെള്ളം ഒരു ദിവസം ഒരു പകല് കുടിച്ചിരിക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.